ഇന്ധന സെസിന്റെ അധിക ഭാരം വേറാൻ വിധിക്കപ്പെട്ട നമ്മൾ പൊതുജനത്തിന്റെ മുന്നിൽ വെള്ളക്കര വർധനവിന്റെയും വൈദ്യുതി നിരക്ക് വർധനവിന്റെയും ഒക്കെ കൊടിയ ഭാരം വേറാൻ വിധിക്കപ്പെട്ട നമ്മൾക്ക് മുന്നിൽ തന്നെ ഈ ജനകീയ വാർത്താ മണിക്കൂർ ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ്. കെ എസ് ഇ ബി കുടിശ്ശികയുടെ കണക്കാണ്. ഇടുത്തി പോലെ നിരക്ക് വർധന അടിച്ചേൽപ്പിക്കുന്ന കെ എസ് ഇ ബി പിരിച്ചെടുക്കാനുള്ളത് ഒന്നും രണ്ടും ഒന്നുമല്ല, 3000 കോടിയാണ്. അപ്പോൾ വരും സ്ഥിരം പല്ലവി, കെ എസ് പുക്ക അറസ്റ്റേ ഒക്കെയാണ്, അതുകൊണ്ടാണ് കുടിശ്ശിക വിലക്കൽ നടക്കാത്ത എന്നുള്ള സ്ഥിരം വാദം അപ്പോൾ വരും. സ്വകാര്യ സ്ഥാപനങ്ങളുടെ കുടിശ്ശികയായ 1006 കോടിയിൽ 761 കോടിയും ഒരു കേസിലും പെട്ടതല്ല. ഗാർഹിക ഉപഭോക്താക്കളുടെ കുടിശ്ശികയായ 313 കോടിയിൽ 306 കോടിയും ഒരു കേസിലും പെട്ടതല്ല. നിരക്ക് വർധന അടിച്ചേൽപ്പിക്കും മുൻപ് ഈ കുടിശ്ശിക പിരിക്കാൻ എന്തു ചെയ്തുവെന്നറിയാൻ ഞങ്ങൾ പൊതുജനത്തിന് അവകാശമുണ്ട്. കെ എസ് ഇ ബി നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമേ വൈദ്യുതി ബോർഡിൽ നിന്ന് കേൾക്കാനുള്ളൂ. ദാരിദ്ര്യത്തിന്റെ കണക്കു നിരത്തി അടുത്തിടെയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയും ചെയ്തു കെ എസ് ഇ ബി. ഇങ്ങനെ നഷ്ടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കണക്ക് പറഞ്ഞ് തുടർച്ചയായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന കെ എസ് ഇ ബി സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ കുടിശ്ശിക ഇനത്തിൽ പിരിച്ചെടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. 3000 കോടിയോളം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ കെ എസ് ഇ ബിക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത്. ഓരോ വർഷവും ഈ തുക പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ബോർഡിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം 2022 സെപ്റ്റംബർ 31 വരെ 2981.16 കോടി വിവിധ വിഭാഗങ്ങളിൽ നിന്നായി പിരിഞ്ഞു കിട്ടാനുണ്ട്. കഴിഞ്ഞ മാർച്ച് 31 വരെയുള്ള കണക്ക് പ്രകാരം 2788.89 കോടി കുടിശ്ശിക. 6 മാസം കൊണ്ട് 192.27 കോടി വർധനവാണ് ഇതിലുണ്ടായത്. കെ എസ് ഇ ബിക്ക് കോടികൾ കുടിശ്ശിക വരുത്തിയതിൽ മുന്നിലുള്ളത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. 1319.78 കോടി സർക്കാർ സ്ഥാപനങ്ങൾ കെ എസ് ഇ ബിക്ക് നൽകാനുള്ളത്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക 1006.38 കോടി 313.59 കോടിയാണ് ഗാർഹിക ഉപയോക്താക്കളിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ളത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും വരുത്തിയിട്ടുണ്ട് കുടിശ്ശിക 76.18 കോടി. സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്ന് 63.76 കോടിയും പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് 49.80 കോടി കെ എസ് ഇ ബി പിരിച്ചെടുക്കാനുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക 7.13 കോടി വരും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ 2.55 കോടിയും ഇതര സംസ്ഥാന സ്ഥാപനങ്ങൾ 2.24 കോടിയും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. 12.71 കോടി മറ്റു ലൈസൻസുകളിൽ നിന്നും വൈദ്യുതി ബോർഡിലേക്ക് എത്താനുള്ള കുടിശ്ശികയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നാണ് കിട്ടാനുള്ളതിൻ്റെ ഏതാണ്ട് 45% തുക പിരിച്ചെടുക്കാനുള്ളത്. തുക പിരിച്ചെടുക്കാതെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ ചാർജ് ഡ്യൂട്ടി ഇനത്തിലും വ്യവസായികളോട് ഡ്യൂട്ടി ഇനത്തിലും ഗാർഹിക ഉപഭോക്താക്കളെ പോലെയുള്ള സാധാരണ ജനങ്ങളോട് 50 പൈസ ഇനത്തിൽ സർചാർജ് ഇനത്തിലും ഒക്കെ ഈടാക്കുന്നത് പ്രതിഷേധാർഹം തന്നെയാണ്. നിരക്ക് വർധനവിലൂടെ കോടികളുടെ വരുമാന മാർഗം ലക്ഷ്യമിടുന്ന കെ എസ് ഇ ബി കോടികളുടെ കുടിശ്ശിക പിരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കൂടി വ്യക്തമാക്കണം. ഒപ്പം നിസ്സാര തുക കുടിശ്ശികയുടെ പേരിൽ പാവപ്പെട്ടവന്റെ ഫ്യൂസ് ഊരുന്ന വൈദ്യുതി ബോർഡ് ഈ കോടികൾ തരാനുള്ള ഏമാന്മാരുടെ കാര്യത്തിൽ എത്ര വട്ടം ഫ്യൂസ് ഊരിയെന്ന് കൂടി പൊതുജനത്തോട് വിശദീകരിച്ചാൽ നന്ന്. കോടതിയുടെ സ്റ്റേ ഉത്തരവുകൾ ഉള്ളതിനാലാണ് ഈ കുടിശ്ശികകൾ പിരിക്കാനാകാത്തത് എന്നതാണ് കെ എസ് ഇ ബിയുടെ പതിവ് പല്ലവി. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കുടിശ്ശികയായ 1006.76 കോടിയും ഗാർഹിക ഉപയോക്താക്കളുടെ കുടിശ്ശികയായ 313.36 കോടിയും കേസിൽപ്പെട്ടവയല്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും അൽ അമീൻ 24. പൊതുജനം കഴുതയല്ല സാർ. ഷറഫുദ്ദീൻ ആലങ്കാടൻ എന്ന പ്രേക്ഷകൻ പറയുന്നു, കെ എസ് ഇ ബി പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക 3000 കോടിയോളം രൂപയിൽ 315 കോടി മാത്രമുള്ള പാവപ്പെട്ട ഗാർഹിക ഉപഭോക്താക്കളുടെ കോളറിന് പിടിക്കുന്നതിന്റെ പകുതി ആവേശം മറ്റുള്ളവരും കാണിച്ചിരുന്നെങ്കിൽ എന്നേ ബോർഡ് രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്നു. ബഹുഭൂരിപക്ഷം മനുഷ്യർക്ക് ആ നിലപാടുണ്ട്. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന് മുൻപിൽ എപ്പോഴും കെ എസ് ഇ ബി അവതരിപ്പിക്കുന്ന നഷ്ടത്തിന്റെ കണക്ക് മാത്രമാണ്. ആ വരവ് ചെലവ് കണക്ക് പോലും വ്യാജമാണ് എന്ന് വാദിക്കുന്നവരുടെ ഡിജോക്കാപ്പൻ ഒക്കെ അത്തരം ലേഖനം എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. അതെന്താണെങ്കിലും ഇത്ര വലിയ തുക പിരിച്ചെടുക്കാൻ എന്തേ കഴിയാത്തു എന്ന് അത്ഭുതപ്പെടുന്നു പൊതുജനം. ഉള്ളവരൊന്നും പിടിക്കില്ലല്ലേ, സർക്കാർ സ്ഥാപനങ്ങൾ എത്ര എണ്ണം പൈസ അടയ്ക്കാനുണ്ട്, അതിന്നൊക്കെ പിടിച്ചു വാങ്ങിക്കട്ടെ, പാവങ്ങൾ ജീവിക്കേണ്ട, ഞങ്ങളെ മാതിരിയുള്ള കൂലിപ്പണിക്കാരനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ പിരിച്ച് കിട്ടേണ്ട പൈസ പിടിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ ജനങ്ങളെ പിഴിയാൻ വേണ്ടിയല്ല. സാധാരണക്കാരെ തന്നെയാണല്ലോ അവർ പിഴിയണത്, വലിയ ആൾക്കാരെ പിഴിയുന്നില്ലല്ലോ. സാധാരണ പിഴിയുന്ന പുതിയ വിഷയം ഒന്നല്ലല്ലേ, ഏത് സർക്കാരിന് പിഴിയാത്തത്? അത് നമ്മൾ അനുഭവിക്കും, സാധനം അനുഭവിക്കും, വലിയവന് അത് വിഷയമേ അല്ല. അത് പിരിച്ചെടുത്തേ പറ്റൂ, അതാണല്ലോ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇത് ബാക്കിയുള്ള പാവങ്ങളുടെ പുറത്ത് കയറുന്നതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് പാവങ്ങളെ ഉപദ്രവിക്കുക, പണക്കാരന്മാരെ രക്ഷപ്പെടുത്തുക, ഇതാണ് ഇപ്പം നടന്നു വരുന്ന പരിപാടി. ഇവിടെ